നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ ഇൻഫർമേറ്റീവായ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജിതിൻ ജോസ് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന പോലെ നമ്മുടെ ഈ കോവിഡ് പത്തൊൻപതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ ഒരു ആനുകൂല്യം സൗജന്യ ഭക്ഷിധാന്യ വിതരണം ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ആരംഭിക്കുകയാണ് ചിലപ്പോൾ ഡേറ്റുകളിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകും കാരണം അത് പക്ഷി വിതരണ വകുപ്പിൻ്റെ കുറച്ച് നടപടികൾ പൂർത്തിയാകേണ്ടതുണ്ട് അതുമാത്രമല്ല റേഷൻ കടകൾ വഴിയാണ് നിലവിൽ ഈ പറയുന്ന എല്ലാ സംവിധാനവും ഏർപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ ഭക്ഷ്യധാന്യവും ഇനി അതോടൊപ്പം തന്നെ ആയിരം രൂപ വിലമതിക്കുന്ന സൗജന്യ ഭക്ഷ്യ കിറ്റുമാണ് ഇതിനോടൊപ്പം തന്നെ വിതരണം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ആയിരം രൂപയോളം വിലയുള്ള ഏകദേശം പതിനേഴ് ഇനങ്ങളടങ്ങിയ സൗജന്യ ഭക്ഷ്യ കിറ്റുമാണ് വിതരണം ചെയ്യുന്നത് ഓരോ കാർഡിനും ഓരോ കിറ്റെന്ന നിലയിൽ ഏകദേശം ആയിരം രൂപയുടെ പതിനേഴ് ഇനങ്ങളടങ്ങിയ ഒരു കിറ്റാണ് ലഭിക്കുന്നത് നിലവിൽ സൗജന്യ പക്ഷി വിതരണം സംബന്ധിച്ച കുറച്ച് കൺഫ്യൂഷനുകളുണ്ട് നിലവിൽ മാവേലി സ്റ്റോറുകൾ വഴിയോ സപ്ലൈകോ വഴിയോ ആയിരുന്നു വിതരണം തീരുമാനിച്ചിരുന്നത് കാരണം ആൾക്കൂട്ടങ്ങളെയൊക്കെ ഒഴിവാക്കാനായിട്ട് നിലവിൽ ഇപ്പോൾ റേഷൻ കടകൾ വഴി തന്നെ വിതരണം എന്ന രീതിയിലാക്കിയിരിക്കുകയാണ് പക്ഷേ റേഷൻ കടകളിൽ തിരക്ക് വർദ്ധിക്കാൻ ഇടയുള്ളതിനാൽ ഏതൊക്കെ രീതിയിലാണ് വിതരണം എന്നത് സംബന്ധിച്ച് ഒരു തീരുമാനമായിട്ടില്ല അതുമാത്രമല്ല നിലവിൽ വിതരണത്തിന് വേണ്ടി ഉദ്ദേശിക്കുന്നത് മുൻഗണനാ വിഭാഗങ്ങൾ തുടങ്ങി മുൻഗണനേതര വിഭാഗങ്ങൾ വരെ അതായത് ആദ്യം മുൻഗണനാ വിഭാഗങ്ങളായ എ വൈ കാർഡുകാർക്ക് കൊടുക്കുന്നു എ വൈ കാർഡിലുള്ള അഞ്ച് ലക്ഷം ഉപഭോക്താക്കളുണ്ട് ആദ്യഘട്ടത്തിൽ സൗജന്യ ഭക്ഷി കിറ്റ് ലഭിക്കുന്നത് ഈ മഞ്ഞക്കാർഡുള്ളവർക്കായിരിക്കും മഞ്ഞക്കാഡായ എ വൈ വിഭാഗത്തിന് ആദ്യ വിതരണം പൂർത്തിയായ ശേഷം അതായത് പക്ഷി കിറ്റിൻ്റെയാണ് സൗജന്യ ഭക്ഷ്യ വിതരണത്തിൻ്റെ കേസിൽ തീരുമാനമായിട്ടില്ല അതിനുശേഷം മുപ്പത്തിയൊന്ന് ലക്ഷം വരുന്ന ബി പി എൽ കാർഡുടമകൾക്കാണ് അടുത്ത ആനുകൂല്യം ലഭിക്കുന്നത് അവർക്ക് കിറ്റ് വാങ്ങാൻ സാധിക്കും അതിനുശേഷം എ പി എൽ കാർഡുകളിലാണ് എ പി എൽ കാർഡിലെ സബ്സിഡി നിരക്കിൽ പക്ഷി വിഭവം ലഭിക്കുന്ന കാർഡ് ഉണ്ട് അതായത് നീലക്കാട് അതിനുശേഷം വെള്ളക്കാട് സൗജന്യ പക്ഷിക്കിറ്റ് വിതരണത്തിന് കാർഡുകളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക മാനദണ്ഡങ്ങളില്ല അതായത് മുൻഗണനാ വിഭാഗങ്ങൾക്ക് കൂടുതൽ സാധനങ്ങൾ എന്നുള്ള രീതിയൊന്നുമില്ല നിലവിൽ എല്ലാവർക്കും ഒരു തുല്യത ഇതിൽ ഉറപ്പാക്കിയിട്ടുണ്ട് വിധിക പദ്ധതിയൊക്കെ കുഴപ്പമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിൽ ഈ പക്ഷിക്കിറ്റ് വേണ്ടെന്ന് വയ്ക്കാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിലവിൽ ഇതിൽ നിന്ന് പിന്മാറാനായിട്ട് ഈ പക്ഷി കിറ്റ് വേണ്ട എന്നുള്ള കാര്യം നമുക്ക് എസ് എം എസ് വഴി അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിലവിൽ റേഷൻ കാർഡിന് വേണ്ടി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോണിലേക്ക് ഫോൺ വഴിയായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവുക അതിനെ സംബന്ധിച്ചൊരു തീരുമാനം ഉടൻ തന്നെ ഉണ്ടാവും സൗജന്യ കിറ്റിനോടൊപ്പം അരി ഉണ്ടാവില്ല കാരണം അരി സൗജന്യമാണ് എന്ന് പറഞ്ഞിരുന്നു കാരണം ഏത് കാർഡിനും ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് കിലോയോളം വരുന്ന സൗജന്യ പക്ഷിധാന്യം ഉണ്ടാകും മുൻഗണനാ വിഭാഗങ്ങൾക്ക് അതനുസരിച്ച് കൂടും എന്നിരുന്നാൽ പോലും അരി അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിരിക്കും നിലവിൽ പക്ഷേ കിറ്റ് വിതരണത്തിനെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെച്ചത് അപ്പോൾ ഇത് മറ്റുള്ളവരിലേക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക മുൻഗണനാക്രമത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ നമുക്കറിയാം നമ്മുടെയൊക്കെ അടുത്തുള്ള റേഷൻ കടകൾ വഴി നമുക്കിത് വാങ്ങാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ റേഷൻ കടകളിലേക്ക് പോകുന്നതിന് മുമ്പ് അവരുമായിട്ടൊന്ന് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ തലസ്ഥിതി അറിഞ്ഞ ശേഷം പോകാനായിട്ട് ശ്രമിക്കുക റേഷൻ വ്യാപാരികളും ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാകുന്ന ഒരു സമയമാണ് എല്ലാ കാര്യങ്ങളും കൂടി മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സമയം പിന്നെ ആൾക്കൂട്ടം കൂടി ആയി കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഒരു പ്രശ്നമാകും മൊത്തത്തിൽ കോംപ്ലിക്കേഷൻ ആകും നമുക്കറിയാം ഈ പ്രത്യേക സാഹചര്യത്തിൽ സമൂഹ വ്യാപനത്തിൻ്റെയൊക്കെ സാധ്യത ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് വരുന്ന പക്ഷങ്ങളിൽ നിലവിൽ പ്രത്യേക വോളണ്ടിയേഴ്സ് നമ്മുടെ വീട്ടിലെത്തി ഈ കിറ്റ് കൈമാറാനുള്ള സാധ്യതയുണ്ട് അതിനെപ്പറ്റിയും സർക്കാർ പഠിച്ചു വരികയാണ് നിലവിൽ അതിനെ സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ ഈ വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും അപ്പോൾ ഈ വീഡിയോ എല്ലാവരിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് അതോടൊപ്പം തന്നെ ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വിവരങ്ങൾ നിങ്ങളിലേക്ക് ആദ്യം എത്തുന്നതിന് വേണ്ടി ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ പ്രദീപ് പ്രസാദിനൊപ്പം ജിറം ജോസ് സൈനിങ് ഓഫ്